الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്തുൽ മാഇദയിലെ 11-ാമത്തെ ആയത്താണ്. 9-ഉം 10-ഉം നമ്മൾ പറഞ്ഞതെല്ലാം അതൊന്ന് ആവർത്തിച്ച് വായിച്ചിട്ടുണ്ടാവുന്ന പ്രതീക്ഷയോട് കൂടിയാണ്. നമ്മളങ്ങനെ അതൊന്ന് അർത്ഥം പറയാനൊക്കെ നിൽക്കുമ്പോൾ തന്നെ സമയം തികയാതെ വരുമെന്ന് വിചാരിച്ചിട്ടാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ هم قوم أن يبسطوا إليكم أيديكم أيديهم فكف أيديهم عنكم واتقوا الله وعلى الله فليتوكل المؤمنون. يا أيها الذين آمنوا അല്ലയോ വിശ്വസിച്ചവരെ, ഉദ്കുറു നിങ്ങൾ ഓർക്കുക, നിഅമത്തല്ലാഹി അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ. ഇത് ഹമ്മ ഖൗമുൻ, ഒരു ഖൗമ ഒരു ജനത വിചാരിച്ച സന്ദർഭം. അൻ യബ്സുതു ഇലൈക്കും, നിങ്ങളിലേക്ക് അവർ നീട്ടുവാൻ. ഐദിയഹും അവരുടെ കൈകളെ. ഫക്കഫ, അപ്പോൾ അള്ളാഹു തടഞ്ഞു. ഐദിയഹും അവരുടെ കൈകളെ. അൻകും നിങ്ങളിൽ നിന്നും. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് തഖ്‌വ പുലർത്തുക, മുത്തഖീങ്ങളാവുക, ഭയഭക്തി ഉള്ളവരാവുക. വഅലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ. ഫൽ യതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ. അർത്ഥം ഒന്നുകൂടെ പറയാം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ. ഉദുക്കുറു ഉദുക്കുറു, നിങ്ങൾ ഓർക്കുക. ദക്കറ ദിക്കറ് എന്നുള്ള ഇതൊക്കെ ഉണ്ടായ വാക്കാണ് ഉദുക്കുർ. അതിൻ്റെ ബഹുവചനം ഉദുക്കുറു. നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങളുടെ മേൽ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തെ, നിഅമത്ത്. ഇത് ഹമ്മ ഖൗമുൻ, ഒരു ജനവിഭാഗം വിചാരിച്ച സന്ദർഭം. ഐ യബ്സുതു ഇലൈക്കും ഐദിയഹും, അവരുടെ കൈകളെ നിങ്ങളിലേക്ക് നീട്ടുവാൻ. ഫക്കഫ ഐദിയഹും അൻകും, അപ്പോൾ അല്ലാഹു അവൻ അവൻ അവരുടെ കൈകളെ നിങ്ങളിൽ നിന്ന് തടഞ്ഞു, നിങ്ങളിലേക്ക് എത്താതെ അവൻ തടഞ്ഞു. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ഭയഭക്തി പുലർത്തുക. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ അല്ലാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. സൂറയിൽ 5-ാമത്തെ പ്രാവശ്യമാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇത് വിശ്വാസികളോടുള്ളൊരു സ്നേഹപ്രകടനം കൂടിയാണ്. വിശ്വസിച്ചവരോട് അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ്. അള്ളാഹുവിൻ്റെ അടിമത്തം സമ്മതിച്ചവരോടും അള്ളാഹുവിന് ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് വിശ്വാസികളെ. അതിനെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. വാക്കും അറിയാം, നമുക്കറിയാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ നമുക്കറിയാം. അങ്ങനെ ഉദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും, ഉദുക്കുർ നിങ്ങൾ ഓർക്കണം. ഉദുക്കുർ, അതിൻ്റെ ബഹുവചനം ഉദുക്കുർ. ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല. നിഅമത്തല്ലാഹി, നിഅമത്ത എന്നുള്ള എഴുത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ? സാധാരണഗതിയിൽ ഏകവചനം നിഅമത്ത് എന്ന് എഴുതുമ്പോൾ അവസാനത്തെ ത എങ്ങനെ എഴുതുക? വട്ടത്തിലുള്ള താഹാണ് ഇതല്ലേ, മർബൂത്തായ ത എഴുതുക. ഇവിടെ എങ്ങനത്തെ ത എഴുതിയിരിക്കുന്നത്? മബ്സൂത്തായ ത, പരന്ന ത. പരന്ന താവും വട്ടത്തിലുള്ള താവും ഇല്ലേ? ഖുർആൻ ചിലയിടത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ റഹ്മത്ത് എന്ന് എഴുതിനോടുത്ത്, നിഅമത്ത് എന്ന് എഴുതിനോടുത്ത്. ഈ ഖുർആനിൻ്റെ ലിപിയിൽ പോലും ആശയം ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നിഅമത്ത് എന്ന് പറഞ്ഞാൽ നിഅമത്ത് പരിമിതമായ നിഅമത്താണ് ഉദ്ദേശിക്കുക, വട്ടത്തിലുള്ള കൂടിയത്. ഈ ബാത്ത ഇട്ട് എഴുതിയാൽ
അറ്റമില്ലാത്ത അനുഗ്രഹം നടനർത്തുന്നുണ്ട്. അതായത് പരന്ന അനുഗ്രഹം. പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കണം അങ്ങനെ, ബാത്തായിട്ട് എഴുതിയ അനുഗ്രഹം അറ്റമില്ലാത്തത് എന്ന്, ഹാത്തായിട്ട് എഴുതിയാൽ മർബൂത്തത്തായതിൽ നിയന്ത്രണമുള്ളത് എന്ന് അർത്ഥം കിട്ടും എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. പദങ്ങളിൽ വരെ, പദങ്ങളിലുള്ള അക്ഷരങ്ങളിൽ വരെ ആശയങ്ങളുണ്ട് എന്നാണ്. അത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ഉദുക്കുറു നിഅമത്ത് അല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന നിഅമത്തുകളെ നിങ്ങൾ ഓർക്കണം. എന്താണ് അല്ലാഹു ചെയ്തു തന്ന നിഅമത്ത്, എപ്പോൾ ചെയ്തതാണ്? അത് അടുത്ത വാചകം കൂടി വായിച്ചിട്ട് നമുക്കൊന്ന് വിശദീകരിക്കാം. ഇത് ഹമ്മ ഖൗമുൻ, ഒരു ജനവിഭാഗം ഉദ്ദേശിച്ചു, ഹമ്മ കരുതി വിചാരിച്ചു, അയ്യബുസുത്തു ഇലൈഹി ഇലൈക്കും ഐദിഹും, അവരുടെ കൈകളെ നിങ്ങളിലേക്ക് നീട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആക്രമിക്കാൻ, കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന സൂചനയാണ്. നിങ്ങളെ ആക്രമിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുക, നിങ്ങളെ പ്രയാസപ്പെടുത്തുവാൻ ഒക്കെ ഒരു വിഭാഗം ആൾക്കാർ ഒരുങ്ങിയിരുന്നു. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഫക്കഫ ഐദിയഹും അൻകും, നിങ്ങളിൽ നിന്ന് അവരുടെ കൈകളെ തടുത്തു എന്ന് പറഞ്ഞാൽ ആക്രമത്തെ അള്ളാഹു പ്രതിരോധിച്ചു തന്ത്രപൂർവം. എങ്ങനെ പ്രതി? അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ. ഞാൻ നിങ്ങൾക്ക് ഇന്ന ഇന്ന അനുഗ്രഹങ്ങൾ തരാൻ പോകുന്നു എന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടല്ല ഉണ്ടാവുക, മുൻകൂട്ടി അറിയിച്ചിട്ടല്ല. ഒരുപക്ഷെ നമ്മൾക്ക് കിട്ടുന്ന വ്യക്തിപരമായി നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ മുമ്പെപ്പോഴെങ്കിലും നമ്മൾ ചെയ്ത ഒരു നന്മയ്ക്ക്, ഒരു നന്ദിക്ക് പ്രതിഫലമായിരിക്കും, നമുക്കത് അറിയില്ല. ഇപ്പം നമ്മൾ മറന്നിട്ടന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും അള്ളാഹുവിനോടൊന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടായിരിക്കും, അപ്പോഴേ നമുക്ക് ആവശ്യം ഉണ്ടാവുകയുള്ളൂ. പെട്ടെന്ന് തന്നെ തരേണ്ട ആവശ്യം ഉണ്ടാവില്ല, അത് അള്ളാഹുക്കാണ് അറിയാം. അങ്ങനെ നമുക്ക് നിഅമത്തുകൾ കിട്ടും. ചിലപ്പോൾ നമ്മളെപ്പോഴെങ്കിലും മനസ്സ് വേദനിച്ച് മനസ്സിൽ വിചാരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ, ആ ഒരു ഉദ്ദേശം സഫലീകരിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് അള്ളാഹു തആല നടത്തിത്തരും. ഇങ്ങനെയൊക്കെ ഉണ്ട് വ്യക്തിപരമായിട്ട് നമുക്കൊക്കെ അനുഭവങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ഇതേമാതിരി ഇസ്ലാമിക സമൂഹത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരോടും കൂടി അള്ളാഹു തആല പറയുകയാണ്, നിങ്ങൾ ഓർക്കണം, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന നിഅമത്തുകളെ നിങ്ങൾ ഓർക്കണം. ഒരു ജനവിഭാഗം നിങ്ങൾ ആക്രമിക്കാൻ തുനിഞ്ഞിരുന്നു, എന്നിട്ട് അള്ളാഹു ആ അക്രമത്തെ തടുത്തു. ഏതാണ് ആ സംഭവം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിച്ചതിന് ശേഷം പറയുന്നു, ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാൻ എത്ര പ്രാവശ്യമാണ് അവർ ശ്രമിച്ചിരിക്കുന്നത്? ജൂതന്മാർ നബിയെ കൊല്ലാൻ വേണ്ടി എത്ര പ്രാവശ്യം ശ്രമിച്ചു, വേഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു. ഒരു ചർച്ചയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുക്കൽ ചെന്നിരുന്നു. ഒരു ബന്ദി വിമോചനവുമായി ഒരു കൊല്ലപ്പെട്ടവൻ്റെ നഷ്ടപരിഹാര വിഷയത്തിൽ ചർച്ച ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരുടെ കോട്ടയിലേക്ക് ചെന്നപ്പോൾ അവർ അദ്ദേഹത്തെ സൽക്കരിച്ച് ഒരു മതിലിൽ ചാരിയിരുത്തി, അങ്ങ് ഇവിടെ ഇരിക്കൂ, ഞങ്ങളിപ്പോൾ വന്നേക്കാം, നമുക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം എന്ന് പറഞ്ഞ് അകത്തുപോയി ഗൂഢാലോചന നടത്തിയ മതിലിൻ്റെ മുകളിൽ നിന്ന് ഒരു ഉരുളം കല്ല് ഉരുട്ടി വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനൊരു ശ്രമം നടത്തി. പെട്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ അറിയിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചർച്ചക്ക് നിൽക്കാതെ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉപദ്രവം ഇവിടെ ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ യോജിച്ചു വരുന്നത് ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 അനുയായികളോടും കൂടി ഹുദൈബിയയിലെത്തി മക്കയിലേക്ക് കടക്കാം. മക്കയുടെ അതിർത്തിയാണ് ഹുദൈബിയ, മക്കയുടെ ഹറം പ്രദേശത്തേക്ക് കടക്കാൻ പാടില്ല എന്ന് ഖുറൈശികൾ തടഞ്ഞു. എന്നിട്ട് അവരൊരു കരാറിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ടു. ഖുറൈശികൾ വിചാരിച്ചിരുന്നത് മുഹമ്മദും സംഘവും ഈ കരാറ് പെട്ടെന്ന് ലംഘിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കരാറിന് അവർ വഴങ്ങുന്നില്ലെങ്കിൽ ആക്രമിക്കണം തന്നെയായിരുന്നു, ആക്രമിക്കണം തന്നെയായിരുന്നു. അത് നടന്നില്ല. ഒരു കരാറ് ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ നിലക്കും ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്ന ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഖ്യകക്ഷികളായി മാറി. 10 കൊല്ലത്തിന് നമ്മളമ്മ യുദ്ധം ഉണ്ടാവില്ല എന്നായി. പിന്നെ 10 കൊല്ലത്തിന് നമ്മളമ്മ യുദ്ധം ഉണ്ടാവും. ഇതൊരു വല്ലാത്ത തന്ത്രമല്ലേ അള്ളാഹുവിൻ്റെ? യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയ ഖുറൈശികൾ, അതോടൊപ്പം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത ചർച്ചയ്ക്ക് പോയ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികൾ മക്കയിൽ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊരു വാർത്ത, തെറ്റായൊരു വാർത്ത മുസ്ലിമീങ്ങൾക്കിടയിൽ വരികയും ഇവർ 1400 ആൾക്കാർ ആയുധങ്ങളൊന്നുമില്ലാതെ മരണം വരെ ഇതിന് പ്രതികാരത്തിന് വേണ്ടി നമ്മൾ ഖുറൈശികളോട് പൊരുതും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ കൈവച്ചുകൊണ്ട് ബൈഅത്തു റിദ്വാൻ, അല്ലെങ്കിൽ ബൈഅത്തു ശജറ, അങ്ങനെയൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്.
അഥവാ അങ്ങനെ ഒരു യുദ്ധം സംഭവിച്ചാൽ മുസ്ലിമീങ്ങൾക്ക് വലിയ ക്ഷതം സംഭവിക്കും. കാരണം എന്താ, മുസ്ലിമീങ്ങളിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള നേതാക്കന്മാർ, അബൂബക്കർ സിദ്ദീഖ് ഉമർ ഖത്താബ് അടക്കമുള്ള ഖുറൈശികളുടെ നാട്ടിലേക്ക് ആയുധമില്ലാതെ ചെന്നിരിക്കുകയാണ് ഉംറക്ക് വേണ്ടിയിട്ട്. ഉണ്ടോ? അപ്പോൾ ഇവിടെയും അള്ളാഹു തആല മുസ്ലിമീങ്ങളെ വല്ലാതെ രക്ഷപ്പെടുത്തി. വല്ലാത്ത ആസൂത്രണമാണ് അള്ളാഹുവിൻ്റെ ഇതിൻ്റെ പിന്നിൽ. ഇതാണ് ഇങ്ങനെ അള്ളാഹു തആല നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം. ഒരു സംഘം ആൾക്കാരെ നിങ്ങളെ ഉപദ്രവിക്കാൻ, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയ സന്ദർഭത്തിൽ ആ കൈകൾ അള്ളാഹു തആല തടഞ്ഞില്ലേ? ഇതാണ് ഇവിടെ മുഖ്യമായും ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ശ്രമിച്ചിരുന്ന വേറെയും സംഭവം ഉണ്ടായിട്ടുണ്ട്. അതേമാതിരി പിന്നെ ഇത് അഹ്സാബ് യുദ്ധമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നത്തെ കൊല്ലം സംഭവിച്ച ഹന്ദഖ് യുദ്ധം, ഹിജ്റ അഞ്ചാം വർഷം, മുന്നത്തല്ല, ശേഷമല്ല, മുമ്പ് ഹിജ്റ അഞ്ചാം വർഷമുണ്ടായ ഹന്ദഖ് യുദ്ധത്തിൽ ഒരു മാസത്തോളം കിടങ്ങിൻ്റെ പരിസരത്ത് ഉപരോധിച്ചു നിന്ന അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ അള്ളാഹു തആല ഒരു മാസം പൂർത്തിയാകണമെന്ന് ഒരു കൊടുങ്കാറ്റോടുകൂടി അവരങ്ങോട്ട് പിന്തിരിപ്പിച്ചു. കൊടുങ്കാറ്റ്, വല്ലാത്ത കൊടുങ്കാറ്റ്, അതിനൊക്കെ ചില തന്ത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ സൂചിപ്പിച്ചു കൊണ്ടാണ് ഇങ്ങനെ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ അവർ ശ്രമിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഉണർത്തിക്കൊണ്ടാണ് ഉദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇദ് ഹമ്മ ഖൗമുൻ യബ്സുതു ഇലൈക്കും ഐദിയഹും ഫകഫ ഐദിയഹും അൻകും വത്തഖുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. മനസ്സിലായിട്ടുണ്ടാകും കാര്യം. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേറെ നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ള, പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു സംഭവമല്ലേ. ഒരു മനുഷ്യൻ ഗൗറസ് എന്ന് പറയുന്ന ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര കഴിഞ്ഞ് പോകുമ്പോൾ, യാത്രയിൽ പോകുമ്പോൾ ഒരു മരത്തുമ തൂക്കിയിട്ട് വാളെടുത്തിട്ട് കൊല്ലാൻ നോക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാളൊരു മരത്തുമ തൂക്കിയിട്ട് നബി അതിൻ്റെ ചോട്ടിൽ കിടക്കുകയായിരുന്നു. അയാൾ ആ വാള് വന്നെടുത്തിട്ട് മുഹമ്മദെ നിന്നെ ഇപ്പോൾ ആര് രക്ഷിക്കുമെന്ന് ചോദിക്കുന്ന സംഭവം ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ എന്താ മറുപടി പറഞ്ഞു? അള്ളാഹ് രക്ഷിക്കും, അള്ളാഹ് രക്ഷിക്കും. ഉടനെ വാള അവൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. വാളങ്ങോട്ട് നിലത്ത് വീഴാണ് പേടിച്ചിട്ട്. ആ വാള് നബി എടുത്തിട്ട് അന്നപ്പാരാ രക്ഷിക്കാന്ന് ചോദിച്ചു. അന്നപ്പാര് രക്ഷിക്കും. അപ്പോൾ അവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ആട് പോലെ ചെറുതാവുകയാണ്. അങ്ങ് ഇങ്ങനെയൊന്നും കാട്ടൂലെന്ന് എനിക്കറിയാം. അങ്ങനെ അതാണ് ഉദ്ദേശം, അങ്ങ് കരുണയുള്ളവനാണെന്ന് അറിയാം എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സൂചിപ്പിച്ചു കൊണ്ടാണ് ഉദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇദ് ഹമ്മ ഖൗമുൻ യബ്സുതു ഐദിയഹും ഇലൈക്കും ഫകഫ ഐദിയഹും അൻകും വത്തഖുല്ലാഹ വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. അതോടെ അർത്ഥം പറഞ്ഞ് നമുക്ക് നിർത്താം. വിശ്വസിച്ചവരെ, അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ ഓർക്കുക. നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകളെ ഓർക്കുക. ഇത് വ്യക്തിപരമായും സാമൂഹ്യമായും സാമ്പത്തികമായും ഒക്കെ സാമുദായികമായും ഒക്കെ നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾ, എന്നിട്ട് നമ്മൾ നന്ദിയുള്ളവരാകണം. ഇത് ഹമ്മ ഖൗമുൻ, ഒരു ഖൗമ വിചാരിച്ചു, ഹമ്മ വിചാരിച്ചു. ആ യബ്സുതു ഇലൈക്കും ഐദിയഹും, അവരുടെ കൈകളെ നിങ്ങളിലേക്ക് നീട്ടുവാൻ അഥവാ നിങ്ങളെ ആക്രമിക്കുവാൻ. ഫകഫ ഐദിയഹും അൻകും, അവരുടെ കൈകളെ അള്ളാഹു നിങ്ങളിൽ നിന്ന് തടുത്തു. വത്തഖുല്ലാഹ്, നിങ്ങൾ മുത്തഖീങ്ങളാകണം. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവനിൽ ഭരമേൽപ്പിക്കുന്ന മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും നിന്ന് ഉൾപ്പെടുത്തു പോകാവട്ടെ. അള്ളാഹുവേ, നിൻ്റെ ഖുർആൻ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുവാനും എപ്പോഴും അതിനോട് ചേർന്ന് നിൽക്കുവാനും നിന്റെ ഇഷ്ടത്തിന് പാത്രമാകുന്നവരിൽ ഉൾപ്പെടുവാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം തരുമാറാകണേ. നാട് ഞങ്ങളെ നീ സ്വർഗക്കാരിൽ രേഖപ്പെടുത്തുമാറാകണേ. നരകക്കാരിൽ ഞങ്ങളെ നീ പെടുത്തല്ല തമ്പുരാനെ. റബ്ബനാ അതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി.